തിരുവനന്തപുരം പൂജപ്പുരയിൽ വൃദ്ധയുടെ മാല പൊട്ടിച്ചു കടന്ന കള്ളനെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയ ട്രാഫിക് പോലീസുകാർക്ക് പോലീസിന്റെയും നാട്ടുകാരുടെയും ആദരം. കുറ്റവാളികളെ കണ്ടെത്താനായി വിവരം നൽകുന്ന നാട്ടുകാർക്ക് പ്രത്യേക പുരസ്കാരം നൽകുന്ന പദ്ധതിക്കും സിറ്റി പോലീസ് തുടക്കം കുറിച്ചു. ബുധനാഴ്ചയാണ് പൂജപ്പുരയിൽ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ വൃദ്ധയുടെ അടുത്ത് വഴി ചോദിക്കാനെന്ന് വ്യാജേന എത്തി മാല പൊട്ടിച്ച് കള്ളൻ കടന്നുകളഞ്ഞത്. രാവിലെ 10 മോഷണം നടന്നെങ്കിൽ ഉച്ചയ്ക്ക് 2:30 മോഷ്ടാവ് സജീവ് പിടിയിലായി. മ്യൂസിയം സ്റ്റേഷൻ പരിസരത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബിജുകുമാറിന്റെയും ട്രാഫിക് കൺട്രോൾ റൂമിലെ ശരത്ചന്ദ്രന്റെയും അതിവേഗ ഇടപെടലാണ് മാലക്കള്ളനെ കുടുക്കിയത്. റെസിഡൻസ് അസോസിയേഷനുകളുടെ യോഗം വിളിച്ച് പോലീസ് ഇരുവരെയും ആദരിച്ചു. കള്ളനെ കുടുക്കിയ കഥ പറഞ്ഞത് നാട്ടുകാർക്കും കൗതുകമായി. മോഷണശേഷം കനകക്കുന്നിലെ പാർക്കിംഗ് ഏരിയയിൽ സ്കൂട്ടർ വെച്ചതാണ് തുമ്പായത്. നീലയും വെള്ളയും ചേർന്ന കളർ കണ്ടിട്ട് ഞാൻ ഒരു ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വണ്ടി പരിശോധിച്ചാൽ അതിലെ ഒരു ഡിജിറ്റ് അതിൽ ക്യാമറയിൽ നിന്ന് നിർദ്ദേശം KL01PY എന്നാണ്. പക്ഷെ ആ വാഹനത്തിൽ പരിശോധിച്ചപ്പോൾ ഒരു 868 എന്ന നമ്പറാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു ഡിജിറ്റ് അവർ അഴിച്ചു കളഞ്ഞതായിട്ട് കാണപ്പെട്ടു. ഫ്രണ്ടിലുമുള്ള നമ്പർ പ്ലേറ്റിലും പുറകിലുള്ള നമ്പർ പ്ലേറ്റിലും. പക്ഷെ അത് പരിശോധിച്ചപ്പോൾ എനിക്കത് കൺഫേം ചെയ്യാൻ പറ്റും അത് ആ വാഹനത്തിൽ ഇതാണ്. സ്റ്റേഷനിലെത്തിച്ച ശേഷം മോഷണക്കാര്യം ചോദിച്ചതോടെ ഓടാൻ പോലും ആവാതെ സജീവ് കുടുങ്ങി. 2 ആഴ്ചക്കിടെ നടന്ന 4 കേസുകൾക്കാണ് ഇതോടെ തുമ്പായത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.